സോഷ്യൽ സയൻസിലെ ആറാമത്തെ അധ്യായം ഭൂപടങ്ങൾ വായിക്കാം എന്ന പാഠഭാഗമാണ്. ഈ പാഠഭാഗത്തിൽ നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത് ഭൂപടങ്ങളെക്കുറിച്ച് തന്നെയാണ്. എന്താണ് ഭൂപടങ്ങൾ, ഏതെല്ലാം വിധത്തിലുള്ള ഭൂപടങ്ങൾ നമുക്കുണ്ട്, ഭൂപടങ്ങളുടെ നിർമ്മാണം, ഭൂപടത്തിലുള്ള നിറങ്ങളും ചിഹ്നങ്ങളും ഏതൊക്കെയാണ്, എന്തിനെയൊക്കെയാണ് അവ സൂചിപ്പിക്കുന്നത് തുടങ്ങിയിട്ടുള്ള ഭൂപടങ്ങളെക്കുറിച്ചുള്ള വിശാലമായിട്ടുള്ള ഒരു പാഠഭാഗമാണ് ഭൂപടങ്ങൾ വായിക്കാമെന്ന പാഠഭാഗം. നമുക്ക് പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കാം. പാഠഭാഗത്തിൻ്റെ തുടക്കത്തിൽ നമ്മുടെ പുസ്തകത്തിൽ കാണപ്പെടുന്നത് ഒരു സംഭവ കഥയാണ്. ആ സംഭവ കഥ നമുക്കൊന്ന് വായിക്കാം. 1999 യൂഗോസ്ലോവിയയിലെ ബെൽഗ്രേഡിലെ സൈനിക താവളം തകർക്കാൻ നാറ്റോ സൈന്യം തീരുമാനിക്കുകയും അവിടേക്ക് ബോംബാക്രമണം നടത്തുകയും ചെയ്തു. ആ ആക്രമണത്തിൽ 3 ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയും 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പക്ഷേ ഈ ആക്രമണം നടത്തിയ ശേഷം യൂഗോസ്ലോവിയയല്ല പ്രതികരിച്ചത്, പകരം ചൈനയാണ് പ്രതിഷേധവുമായി വന്നത്. കാരണം ഈ നാറ്റോ സൈന്യം ബോംബിട്ടത് ബെൽഗ്രേഡിലെ സൈനിക താവളത്തിനായിരുന്നില്ല, മറിച്ച് ചൈനയുടെ സൈനിക താവളത്തിനായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് നോക്കിയാൽ, ഈ നാറ്റോ സൈന്യം ഉപയോഗിച്ച ഭൂപടം എന്ന് പറയുന്നത് പഴയ ഭൂപടമായിരുന്നു. അവരുടെ പഴയ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിരുന്നത് ബെൽഗ്രേഡിലെ സൈനിക താവളം എന്നായിരുന്നു. എന്നാൽ ഇന്ന് അവിടെ സ്ഥിതി ചെയ്യുന്നത് ചൈനയുടെ സൈനിക താവളമാണെന്ന് നാറ്റോ സൈന്യത്തിന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് നാറ്റോ സൈന്യം അതിന് മാപ്പ് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ സംഭവിക്കാൻ കാരണം വ്യക്തതയുമില്ലാത്ത ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ഭൂപടങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും പുതിയതും ഏറ്റവും വ്യക്തമായ വിവരങ്ങൾ നൽകുന്നതുമായ ഭൂപടങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട്. സംഭവത നമ്മൾ വായിച്ചല്ലോ. ഈ സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കപ്പെടുന്ന കാര്യം എന്താണ്? അതായത് കൃത്യമായിട്ടുള്ള ഒരു സ്ഥലത്തിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളോ വിവരണങ്ങളോ ലഭിക്കാതെ നടത്തിയിട്ടുള്ള ഒരു ആക്രമണത്തിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഭൂപടങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ഭൂപടം എന്തിനാണ് ഉപയോഗിക്കുന്നത്, നമുക്ക് ഇന്ന് ഏതൊക്കെ തരത്തിലുള്ള ഭൂപടങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ആദ്യം നമുക്ക് കുറച്ച് ഭൂപടങ്ങളെ പരിചയപ്പെടാം. ഒന്നാമത്തെ ഭൂപടമാണ് രാഷ്ട്രീയ ഭൂപടം. രാഷ്ട്രീയ ഭൂപടം ഉപയോഗിക്കുന്നതിന് ഭരണ അതിർത്തി നിർണ്ണയിക്കുന്നതിനാണ് രാഷ്ട്രീയ ഭൂപടം ഉപയോഗിക്കുന്നത്. രണ്ടാമത്തത് സൈനിക ഭൂപടം. ഒരു രാജ്യത്തിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഭൂപടമാണ് സൈനിക ഭൂപടം. അടുത്തത് ചരിത്ര ഭൂപടം. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രപരമായ സവിശേഷതകൾ മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഭൂപടമാണ് ചരിത്ര ഭൂപടം. അടുത്തത് ജ്യോതിശാസ്ത്ര ഭൂപടം. നമ്മുടെ ആകാശഗോളങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഭൂപടമാണ് ജ്യോതിശാസ്ത്ര ഭൂപടം. അടുത്ത ഭൂപടം ഭൂവിനിയോഗ ഭൂപടം. അതായത് ഭൂമിയുടെ വിനിയോഗം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഭൂപടമാണ് ഭൂവിനിയോഗ ഭൂപടം. അടുത്തത് ദിനാവസ്ഥ ഭൂപടം. നമ്മുടെ ഒരു ദിവസത്തെ ദിനാവസ്ഥയുടെ വ്യതിയാനങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഭൂപടമാണ് ദിനാവസ്ഥ ഭൂപടം. അപ്പൊ ഇത്രയുമാണ് നമ്മളൊരു പ്രധാനപ്പെട്ട ചില ഭൂപടങ്ങളായി പറയപ്പെടുന്നത്. ഇനി നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഈ ഭൂപടത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കും. ഇവിടെ നമ്മൾ രണ്ട് ഭൂപടങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിന്റെ തന്നെ രണ്ട് ഭൂപടങ്ങളാണ്. ഒന്ന് കേരളത്തിലെ മണ്ണിനങ്ങളെക്കുറിച്ചും മറ്റൊന്ന് കേരളത്തിലെ ഭൂപ്രകൃതിയെക്കുറിച്ചുമാണ് രണ്ട് ഭൂപടങ്ങളിലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ രണ്ട് ഭൂപടങ്ങളിലും പറയുന്നത് ഓരോ ഭൂപടത്തിലും പറയുന്നത് വ്യത്യസ്ത വിഷയങ്ങളാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു സംശയം, എന്തുകൊണ്ട് ഈ വിവരങ്ങളെല്ലാം തന്നെ ഒരൊറ്റ ഭൂപടത്തിൽ ഉൾപ്പെടുത്തിക്കൂടാ? അതായത് കേരളത്തിന്റെ ഭൂപ്രകൃതിയെക്കുറിച്ചും മണ്ണിനങ്ങളെക്കുറിച്ചും ഒക്കെ ഒരു ഭൂപടത്തിൽ ഉൾപ്പെടുത്തിയാൽ എന്തായിരിക്കും പ്രശ്നം? സ്വാഭാവികമായിട്ട് ഉയരുന്ന ഒരു ചോദ്യമാണത് അല്ലെ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ, എന്തുകൊണ്ടാണ് ഈ ഭൂപടങ്ങൾ എല്ലാം തന്നെ ഓരോ പ്രത്യേക വിഷയങ്ങൾക്ക് മാത്രമായിരിക്കും ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ, നമുക്ക് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ പ്രത്യേക വിഭാഗത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത്. ഇതുപോലെ ഓരോ പ്രത്യേക വിഷയങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മിക്കുന്ന ഭൂപടങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് തീമാറ്റിക് ഭൂപടങ്ങൾ എന്നുള്ളത്. അപ്പോൾ എന്താണ് തീമാറ്റിക് ഭൂപടങ്ങൾ? അതായത് പ്രത്യേക വിഷയങ്ങൾ മാത്രം പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളെയാണ് നമ്മൾ തീമാറ്റിക് ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഭൂപടങ്ങളെ നമ്മൾ രണ്ടായിട്ട് വർഗീകരിച്ചിട്ടുണ്ട്. ഒന്ന് ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിലും മറ്റൊന്ന് തോതിൻ്റെ അടിസ്ഥാനത്തിലും നമ്മൾ ഭൂപടങ്ങളെ വർഗീകരിച്ചിട്ടുണ്ട്. അത് നമുക്ക്
ഈ രണ്ടായി വർഗീകരിച്ചിട്ടുള്ള ഭൂപടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഭൗതിക ഭൂപടമെന്നും മറ്റൊന്ന് സാംസ്കാരിക ഭൂപടമെന്നുമാണ് അറിയപ്പെടുന്നത്. അതായത് ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഭൂപടങ്ങളെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ഭൗതിക ഭൂപടമെന്നും മറ്റൊന്ന് സാംസ്കാരിക ഭൂപടമെന്നുമാണ് വർഗീകരിച്ചിട്ടുള്ളത്. ഇനി ഇവ ഓരോന്നിൻ്റെയും ആദ്യം നമുക്ക് ഭൗതിക ഭൂപടം എന്താണെന്ന് നോക്കാം. ഭൗതിക ഭൂപടം എന്ന് പറഞ്ഞാൽ പ്രകൃതിദത്തമായ സവിശേഷതകൾ, അതായത് ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷത ചിത്രീകരിക്കുന്ന ഭൂപടത്തെയാണ് നമ്മൾ ഭൗതിക ഭൂപടം എന്ന് പറയുന്നത്. പ്രകൃതിദത്തമായിട്ടുള്ള, അതായത് ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയുള്ള പ്രകൃതിദത്തമായിട്ടുള്ള സവിശേഷതകൾ കൃത്യമായി പ്രതിപാദിക്കുന്ന ഭൂപടത്തെയാണ് നമ്മൾ എന്ത് പറയുക, ഭൗതിക ഭൂപടം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഭൂപടമാണ് സാംസ്കാരിക ഭൂപടങ്ങൾ. കൃഷി, വ്യവസായം, രാഷ്ട്രീയ അതിർത്തികൾ മുതലായ മനുഷ്യനിർമ്മിതമായ സവിശേഷതകളെ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളെയാണ് സാംസ്കാരിക ഭൂപടം എന്ന് പറയുക. അപ്പോൾ ഭൗതിക ഭൂപടം പ്രകൃതിദത്തമായതും സാംസ്കാരിക ഭൂപടം മനുഷ്യനിർമ്മിതവുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സാംസ്കാരിക ഭൂപടത്തിനും ഭൗതിക ഭൂപടത്തിനും ഉള്ള ചില ഉദാഹരണങ്ങളാണ്. ആദ്യം നമുക്ക് ഭൗതിക ഭൂപടത്തെ കുറിച്ചുള്ള കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഭൗതിക ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് മണ്ണ് ഭൂപടം, ജ്യോതിശാസ്ത്ര ഭൂപടം, കാലാവസ്ഥ ഭൂപടം, ഭൂപ്രകൃതി ഭൂപടം, നൈസർഗിക സസ്യജാല ഭൂപടം, ദിനാവസ്ഥ ഭൂപടം. ഇത്രയുമാണ് നമ്മൾ ഭൗതിക ഭൂപടത്തിന് ഉദാഹരണങ്ങളായി പറയുന്നത്. നമുക്കിനി സാംസ്കാരിക ഭൂപടത്തിന്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും സാംസ്കാരിക ഭൂപടത്തിൽ ഉൾപ്പെടുന്നത് ഒന്ന് രാഷ്ട്രീയ ഭൂപടം, കാർഷിക ഭൂപടം, സൈനിക ഭൂപടം, വ്യവസായ ഭൂപടം, ഭൂവിനിയോഗ ഭൂപടം, ചരിത്ര ഭൂപടം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഭൂപടങ്ങൾ എന്താണെന്നും ഭൂപടങ്ങളുടെ പ്രാധാന്യം എന്താണെന്നും എത്ര വിധത്തിലുള്ള ഭൂപടങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നും ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളുടെ വർഗീകരണം നടന്നത് എങ്ങനെയാണെന്നും അതിന് ഉദാഹരണങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിച്ചത്. വീണ്ടും ഭൂപടങ്ങളുടെ അടുത്ത ഭാഗമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.